ആദ്യം തന്നെ വന്നെല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നന്ദി. കാര്യം ഈ സിനിമയുടെ തുടക്കം മുതൽ, അല്ലെങ്കിൽ ഈ സിനിമ ഇപ്പോഴും ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച ഒരേ ഒരു മീഡിയം ഓൺലൈൻ മീഡിയം ആയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത അല്ലെങ്കിൽ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സുഹൃത്ത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോയപ്പോൾ 20 പോസ്റ്റാണ് ഉണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിതുവരെ ഒരു പോസ്റ്റും കാണാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ആരോ പറഞ്ഞു അവിടെ ഒരു പോസ്റ്റർ ഉണ്ടെന്ന്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഒരു ചീത്തായ ഓട്ടോടൊപ്പം ഇറങ്ങിയിട്ട് പോസ്റ്ററായിരുന്നു. അപ്പോൾ അതും എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ സിനിമ വെള്ളിയാഴ്ച റിലീസായി, വെള്ളി ശനി ഇന്നടക്കം എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 100 പേര് നമ്മളെ സിനിമ കണ്ടിട്ട് വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ അവരുടെ കൂടെ കണ്ട ഒരു 95% ആളുകൾക്ക് സിനിമ വർക്കായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ തിയേറ്ററിൽ മറ്റേ ആളുകൾ കുറവാണെന്നുള്ളതും, പക്ഷെ കണ്ട എല്ലാ ആളുകൾക്കും വർക്കായി എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരുപാട് തിയേറ്റർ റിസർച്ച് ഒക്കെ നടത്തിയപ്പോഴും നമുക്ക് മനസ്സിലായത്, കാണുന്നതിൽ 95% ആളുകൾക്കും സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ആത്യന്തികമായിട്ട് ഇതൊരു ഒരു മഹത്തായ സിനിമയോ അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടിയോ അങ്ങനെ, അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിൽ, നമ്മളിത് ആബ്സല്യൂട്ട്ലി ഒരു ഒരു കോമൺ മാൻ്റെ സിനിമയാണ്. ഇതൊരു കമേഴ്ഷ്യൽ ഒരു ഫീൽ ഗുഡ് കോമഡി എൻ്റർടൈനറാണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോസ്റ്ററൊക്കെ കണ്ടിട്ട് തിയേറ്ററിലേക്ക് വരുന്ന ആളുകൾ തന്നെയാണ്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഈ പടത്തിന് പോസ്റ്ററോ അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു ഫ്ലക്സ് എനിക്ക് സുഹൃത്ത് അയച്ചു തന്നു. അത് ഞങ്ങൾ മറ്റേ ഈ റീസെൻ്റ്ലി പ്രൊമോഷൻ ആലപ്പുഴ വെച്ച് നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ കേറ്ററിങ്ങിന് ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ കേറ്ററിങ്ങിന് വിളിച്ച ആളുകൾ ഒരു ഫ്ലക്സ് അടിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് കേരളത്തിലുള്ള ഒരേ ഒരു ഫ്ലക്സ്. അപ്പോൾ ഇത്തരം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ഒരു ഓഫ്ലൈൻ പ്രൊമോഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ പലപ്പോഴും ഇപ്പം പ്രത്യേകിച്ച് നമ്മളൊരു ഒരു വലിയ സ്റ്റാർ ഇല്ലാത്ത ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു വലിയ സ്റ്റാർ ഡയറക്ടർ ഇല്ലാത്തൊരു സിനിമ, അങ്ങനെ ഒരു സിനിമയാകുമ്പോൾ പ്രൊമോഷൻ കൂടുതൽ വേണ്ടതാണ്. പൊതുവെ ഒരു സ്റ്റാർ പടത്തിന് ഒരു പക്ഷെ ഇത്ര അങ്ങനെ ഭയങ്കര പ്രൊമോഷൻ ഇല്ലെങ്കിലും ഒരുപക്ഷെ പെട്ടെന്ന് കയറി പോകുമായിരിക്കും. അപ്പോൾ വല്ലാത്തൊരു ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയിൽ കൂടെ നമ്മൾ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും സിനിമകൾ നല്ലതല്ലാന്നെങ്കിൽ നമ്മളത് വിട്ടുകളയും. സിനിമ നല്ലതല്ല അല്ലെങ്കിൽ ഒരു പകുതി ശതമാനം ആളുകൾക്ക് വെക്കുകയെങ്കിൽ നമുക്കത് വിട്ടുകളയും. ഇപ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഡെയിലി ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് വരും, ആളുകൾ വിളിക്കും, മെസ്സേജ് എടുക്കും. അപ്പോൾ കണ്ട ഒട്ടുമിക്ക ആളുകൾക്ക് സിനിമ വർക്കാകുകയും എന്നിട്ട് നമുക്ക് ഈ സിനിമ വിജയിച്ച അല്ലെങ്കിൽ ഈ സിനിമ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിജയം ഈ സിനിമക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണാതിരിക്കുകയും പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഇന്നലെ മുതൽ സിനിമ ഈ മൗത്ത് പബ്ലിസിറ്റിയിൽ കുറേ കയറുന്നുണ്ട്. പ്രത്യേകിച്ച് മെട്രോസിൽ, എറണാകുളം പോലെയുള്ള സ്ഥലത്ത്, തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ കയറുന്നുണ്ട്. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ കയറി കഴിഞ്ഞാൽ ഒരു സിനിമക്ക് വേണ്ട തരത്തിലുള്ള ഒരു സാമ്പത്തിക അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സക്സസ് ആവില്ല. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഭാവി നിർണ്ണയിക്കുന്നത് ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടും ഒരു സിനിമയുടെ സാമ്പത്തിക വിജയമാണ്. ഇത് രഞ്ജിത്ത് എൻ്റെ ബ്രദറിലോ ആണ്. ഇദ്ദേഹമാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥയാണ്. ഇത് രോഹിത്ത്. രോഹിത്താണ് സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ ഇദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു 1.5 വർഷത്തോളം, അല്ലെങ്കിൽ ഈ സിനിമയുടെ പ്രോസസ്സ് പറഞ്ഞാൽ എറൗണ്ട് 2 വർഷത്തോളം ഈ സിനിമയുടെ പിറകെ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഇത് ഭയങ്കര ദൗർഭാഗ്യകരമാണ്. ഇതിപ്പോൾ നമ്മൾ ഒരാളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രസ് മീറ്ററോ ഒന്നുമല്ല. ഈ പറയുന്ന പോലെ വളരെ ഹാപ്പിയായിട്ട് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്രിയേറ്റീവ് പ്രോസസ്സൊക്കെയാണ്. പക്ഷേ ഒരു സിനിമ പൂർണ്ണമാകുന്നത്, അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള തരത്തിൽ നമ്മൾ ഒരുപാട് പണിയെടുത്തിട്ട് ഇവരുടെ ജീവിതത്തിൻ്റെ വർഷങ്ങൾ കളഞ്ഞിട്ടാണ് ഒരു സിനിമ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുമ്പോൾ, അത് ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ നിൽക്കുമ്പോഴൊക്കെ ആണ് നമുക്ക് അടുത്തൊരു ഇന്നിങ്സ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സിനിമാ ഇൻഡസ്ട്രി, നമ്മൾ ആർട്ട്, നമ്മൾ സിനിമ ഇസ് എ ഫോം ഓഫ് ആർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് മുകളിൽ ഇത് ബിസിനസ്സാണ്. അപ്പോൾ നമ്മളെ സിനിമകൾ എത്ര ഓടി എന്നുള്ള ആശ്രയിച്ചിട്ടാണ് ഇനി നമ്മളൊരു സിനിമയിൽ വിളിക്കുന്നത് കൂടി. അപ്പോൾ ഇത്ര നല്ലൊരു സിനിമ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം നൽകി, നമ്മളോട് വിചാരിക്കാത്ത സ്ഥലങ്ങളൊക്കെ ആളുകൾ ചിരിക്കുകയും കൈയടിക്കുകയൊക്കെ ചെയ്തിട്ട്
ഇത്ര അല്ലെങ്കിൽ ആളുകളെ എത്രത്തോളം എന്റർടൈൻ ചെയ്യിച്ച ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ഇത്ര നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു സിനിമ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ അല്ലാത്ത കുറ്റം കൊണ്ട് ഇത് ഈ പറയുന്ന പോലെ ഇത് വിജയിച്ച ഇതിന്റെ ഒരു ഡിസർവ് ചെയ്യുന്നൊരു ഓഡിയൻസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അപ്പോ നിങ്ങളോടൊരു നന്ദി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഈ ഓൺലൈൻ സുഹൃത്തുക്കൾ ഞങ്ങളുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് അക്ഷയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറെ പേര് ഒരുപാട് പേര് വിളിക്കുമ്പോൾ എന്നെ വിളിക്കുന്ന ആളുകളൊക്കെ പറയും നിങ്ങൾ എന്താണ് പ്രൊമോട്ട് ചെയ്യാത്ത ചോദിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 15 ദിവസം തൊട്ട് രാവിലെ 7 മണി മുതൽ രാത്രി 1 മണി വരെ പല പരിപാടികളുടെ പുറകെയാണ്. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാ പ്രൊമോഷനും ചെയ്തു. ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഉപ്പുമുളക് എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാജിക് ചെയ്തു, അല്ലെങ്കിൽ ഗൃഹലക്ഷ്മി എന്ന് പറഞ്ഞ പരിപാടിയിൽ കവർ വന്നു, അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ വാർത്ത വന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻ മുഴുവനും നമ്മൾ 3-4 പേരുടെ ഒരു ലീഡർഷിപ്പിൽ നടന്നിട്ടുള്ളതാണ്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഒരു സപ്പോർട്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. അപ്പോ ഇതെങ്ങനെ ഈ കാര്യം, ഇത് ഭയങ്കര ഒരു ഒരു സമയം വളരെ മോശപ്പെട്ട ഒരു സമയത്തിൽ കൂടെ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്ര നല്ല ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്യുന്നു, പക്ഷെ ഈ സിനിമ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോ അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ്. ഞാൻ മൈക്ക് എന്റെ സംവിധായകൻ ലോകത്തിലേക്ക് വാസ് ചെയ്യുന്നു. ആദ്യം തന്നെ ഞങ്ങള് എസ്പെഷ്യലി ഞാൻ ലേറ്റായി വന്നതിന് ക്ഷമ ചോദിക്കുന്നു. ഇപ്പോ ലേറ്റായി വന്ന് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം നമ്മളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ എത്തും എത്താനും ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ മേജർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു സിനിമയുണ്ട് അത് നല്ലതാണ് അല്ലെങ്കിൽ അത് ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ജനങ്ങളോട് പറയുന്നതാണ് പ്രൊമോഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സിനിമയുണ്ട് എന്നുള്ളത് പോലും ജനങ്ങൾക്ക് അറിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ അറിയണമെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ സിനിമ എത്തിക്കുന്നവർ അത് മാക്സിമം ആൾക്കാരിൽ റീച്ച് ചെയ്യാനായിട്ട് അവർ അതിൻ്റെ പോസ്റ്റേഴ്സ് ആയാലും ഫ്ലെക്സ് ആയാലും ബാനേഴ്സ് ആയാലും അത് ഉടനീളം, അതായത് തിയേറ്ററിൻ്റെ സൈഡിലായാലും ബാക്കി അതിൻ്റെ ചുറ്റുവട്ടത്തിലായാലും അതൊക്കെ ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് ആക്ച്വലി ഞാൻ ഒരു ഷൂട്ട് ചെയ്തിട്ട് 1.5 വർഷമായി. അപ്പോൾ ഈ ഇത്രയും സമയത്തോളം നമ്മൾ വളരെ ക്ഷമയോടെ ഈ പറഞ്ഞ OTT ആയാലും മറ്റേ കാര്യങ്ങളായാലും വെയിറ്റ് ചെയ്ത് അവസാനം ഫൈനലി അത് തീരുമാനിച്ചപ്പോൾ, അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ നമ്മൾ റിലീസ് ചെയ്യും, അതുപോലെ തന്നെ അതിന് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ആക്ച്വലി ഒരു ഒരു പർട്ടിക്കുലർ ഇത് പ്രൊഡക്ഷൻ ഹൗസിനെ ബ്ലെയിം ചെയ്യുമൊന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും അവരത് നമ്മളോട് പ്രോമിസ് ചെയ്തതല്ല അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അതായത് എന്നോട് പറഞ്ഞു റിലീസിങ് വീക്കിൽ നമുക്ക് പോസ്റ്റേഴ്സും ബാനേഴ്സൊക്കെ നിറയും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ചാൽ സിനിമ ഇറങ്ങുന്ന ദിവസം പോലും പോസ്റ്റേഴ്സും ഇല്ല ഫ്ലെക്സും ഇല്ല. ഫ്ലെക്സ് ഓക്കെ, അവർ ആദ്യമേ പറഞ്ഞിരുന്നു ഫ്ലെക്സ് ഇല്ല, 6 ഷീറ്റേഴ്സും 30-40s ഒക്കെ വരും, ആ ഒരു സിനിമയ്ക്ക് കിട്ടേണ്ടത് കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാ സിനിമയും നിങ്ങൾ എടുത്തു നോക്കിയോ, ഈവൻ റിലീസ് ചെയ്ത് പോയ സിനിമകൾ, തിയേറ്ററിൽ നിന്ന് പോയ സിനിമകൾ പോലും അതിൻ്റെ പോസ്റ്റേഴ്സും ഫ്ലെക്സുകളും ഒക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിനിമ ഇറങ്ങിയ ശേഷം നല്ല റിവ്യൂസ് വന്നു, പല സ്ഥലത്തുനിന്ന് പല ക്വാർട്ടേഴ്സിന്നും ഭയങ്കര റിവ്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സിനിമ ഇത്രയും റിവ്യൂ കിട്ടുന്ന സമയത്ത് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ സിനിമ ഇപ്പോൾ ആദ്യ ദിവസം വളരെ മോശം റിവ്യൂ ആണെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ലായിരുന്നു. ഇതിപ്പോൾ ഇത്രയും റിവ്യൂ വന്ന ശേഷം ഇത് ഭയങ്കര വിഷമകരമായ കാര്യമാണ്, ഇത് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരാളെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യാനോ ഒന്നുമല്ല, പക്ഷേ ഞങ്ങളുടെ ഒരു വീക്ക്നെസ്, അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഞങ്ങളിത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതെ, ഈ ഒരു ഫിലിം മേക്കർ എന്നുള്ള തരത്തിൽ ഒരു ലൈഫിലെ ഒരു 2 വർഷം സിനിമയ്ക്ക് വേണ്ടി, ഇതെൻ്റെ ബ്രദറിനുള്ളതാണ് രഞ്ജിത്ത്. അപ്പം രഞ്ജിത്ത് എനിക്കൊരു അറിയാം, ഒരു 5-6 വർഷമായിട്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ ഒരു തിരക്കഥയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അതിനെ റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്ത, അപ്പം ഇവരുടെയൊക്കെ എല്ലാവരുടെയും ഇപ്പം നമ്മളടക്കമുള്ള ആളുകളുടെ ഇപ്പം നമ്മൾ ചുറ്റുപാടും കാണുന്നത് ഈ നമ്മളുടെ ഒരു സിനിമ എത്രത്തോളം കമേഴ്ഷ്യൽ ബിസിനസ് ചെയ്യുന്നു എന്നുള്ള ആശ്രയിച്ചാണ് ഇനി നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് ഒരു സിനിമ വരുന്നതോ അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ സംവിധായകരുടെ സിനിമകളിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ നല്ല പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഈ 24 ന്യൂസിലെ ഒരു ഒരു ജേർണലിസ്റ്റ് വന്നു,
എന്നിട്ട് അവര് എന്നോട് ചോദിച്ചു ഈ സിനിമ എപ്പോഴാ റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോ അത് അപ്പൊ അവര് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സ്ത്രീയാണ്. അപ്പൊ കുറച്ചും കൂടി ഇപ്പൊ റോഡ് മുഴുവൻ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ ആളുകൾ അറിയുന്നത്. പ്രത്യേകിച്ച് ഇതൊരു സാധാരണക്കാരന്റെ സിനിമ കൂടിയാണ്. അപ്പോ ആളുകൾക്ക് ഇങ്ങനെയുള്ള സിനിമയുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അറിഞ്ഞുകൂടാങ്കിൽ പിന്നെ തിയേറ്ററിൽ ആള് വരുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇപ്പൊ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മെട്രോസിൽ താമസിക്കുന്ന ആളുകളെ നമ്മള് രാവും പകലും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ലൈവ് വരികയും തിയേറ്റർ ഹിസ്റ്ററി നടത്തുകയും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ റിവ്യൂവും അല്ലെങ്കിൽ ആളുകളുടെ മെസ്സേജൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഷെയർ ചെയ്ത് കുറച്ച് മെട്രോസിലുള്ള ആളുകളെ നമുക്ക് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഇൻസ്റ്റാഗ്രാമും ഓൺലൈനും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ തന്നെ സിനിമ കാണുന്നത്. അവരെങ്ങനെ ഈ സിനിമയെ കുറിച്ച് അറിയും? ഈ സിനിമ ഒരർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ, അതായത് നല്ലൊരു സിനിമ എവിടെയോ ഒരു നല്ലൊരു സിനിമനെ കൊല്ലുന്ന പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ അധ്വാനത്തിന് ഫലമില്ലാത്ത പോലെ ഇരിക്കും. പല ആളുകളും എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു തമാശ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ചെയ്തു. അപ്പോൾ തമാശ എന്ന് പറയുന്ന സിനിമക്ക് ശേഷം ഞാൻ ലീഡ് റോൾ ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റിവ്യൂ വന്ന ഒരു സിനിമയാണ് സോമന്റെ കഥാവ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നത് ഇതൊരു കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. അല്ലെങ്കിൽ ഞാൻ കേട്ടി ഏറ്റവും വലിയ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സത്യൻ അന്തിക്കാടിന്റെ സിനിമകൾ കാണുന്ന പോലെ അല്ലെങ്കിൽ പണ്ടത്തെ ജയറാം വീണൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരുപാട് ചിരിക്കാനുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു കോമഡി എന്റർടൈനർ ആണ്. അത് പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥേനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു വേറെ ഇപ്പൊ ഒരു ജയിലറോ അല്ലെങ്കിൽ അങ്ങനെ മഹത്തായ സിനിമ അങ്ങനെ വലിയ കൊമേഴ്ഷ്യൽ സിനിമകളിൽ നിന്നിട്ട് ഈ സിനിമ വർക്ക് ചെയ്തില്ലെങ്കിലും മനസ്സിലാക്കായിരുന്നു. പക്ഷെ ഇത് ഏറ്റവും ഐഡിയൽ ടൈമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഒരുപാട് മാസ സിനിമകളുടെ ഒക്കെ ഇടയിൽ ആളുകൾക്ക് ഈ സിനിമ ഭയങ്കര റിലീഫാണെന്നുള്ള തരത്തിൽ എല്ലാം ഫീഡ്ബാക്ക് എല്ലാം കേട്ടിട്ടും നമ്മൾ അത്യന്തികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിപ്പോ നമ്മളതല്ലാത്തൊരു കുറ്റം കൊണ്ടിട്ട് നമ്മുടെ അധ്വാനവും അല്ലെങ്കിൽ നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു സിനിമ എവിടെയോ മറ്റേ മുങ്ങി താഴ്ന്ന് നമ്മളെ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മളെ വിളിച്ചിട്ട് ആളുകൾ പറയാണ് സിനിമ നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ, ഈ സിനിമ നിൽക്കേണ്ട സിനിമയാണ്, ഇത് കുട്ടികൾ കാണേണ്ട സിനിമയാണ്, അല്ലെങ്കിൽ നല്ല എന്റർടൈനർ ആണ്, ഒരുപാട് തമാശയുണ്ട്, മെസ്സേജ് ഉണ്ട്, ചിരി, ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ ഒരു 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 സിനിമ എവിടെയോ ഒരു വിജയം ഡിസർവ് ചെയ്യുന്ന സിനിമ എവിടെയോ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് ഭയങ്കര ദൗർഭാഗ്യകരമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഈ ഇവിടെ ഇന്നിപ്പോ പ്രസ് മീറ്റ് വിളിച്ചതിന് വേറൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമ ഇത്രത്തോളമെങ്കിലും എത്തിക്കാൻ സഹായിച്ച നിങ്ങളെ ഒരു ഇന്നിപ്പോ നമുക്ക് അത്യാവശ്യം ഒരു സൺഡേ ആയതുകൊണ്ട് കുറച്ച് ആളുകൾ ഉണ്ട് തിയേറ്ററിൽ, മൗത്ത് പബ്ലിസിറ്റി വർക്ക് ചെയ്ത് തുടങ്ങി കുറച്ച് ആളുകൾ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്, 80% ആളുകളുണ്ട് എറണാകുളം പോലെയുള്ള അല്ലെങ്കിൽ ലുലു ഹൗസ്ഫുൾ ആണ്. പക്ഷേ ഇതല്ലല്ലോ, നമ്മൾ എറണാകുളത്തുള്ള ഷോസ് മാത്രമല്ലല്ലോ ഒരു സിനിമയുടെ വിജയ പരാജയം നിർണ്ണയിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഇവിടെ വന്ന് നന്ദി പറയാന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഈ സിനിമ ഇത്രയെങ്കിലും ആളുകളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. കാര്യം ഒരു പോസ്റ്റ് ഇല്ലാത്തൊരു സിനിമ ഇത്രത്തോളം ആളുകൾ കാണുകയും ഇത്രത്തോളം ആളുകൾ നല്ല ഫീഡ്ബാക്ക് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ 100% ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ഓൺലൈനിലെ പല ആളുകളും ഈ ഞങ്ങൾ നടത്തിയ കുഞ്ഞു ഇപ്പൊ താഴ്വാരത്തിലൊരു പരിപാടി നടത്തി, പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ പോസ്റ്റ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു, അതിന് ഇതിൽ കൂടുതൽ മീഡിയ വന്നു. അപ്പോ ഇന്നിവിടെ ഒരു ഒരു ഞങ്ങളെ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കടന്നു പോകുന്ന ഒരു വഴി നിങ്ങളോട് പറയുക. അതോടൊപ്പം തന്നെ ഈ ഒരു കുഞ്ഞു സിനിമക്ക് നിങ്ങൾ ഓരോരുത്തരും, ഇതിൽ പല ആളുകളും ഞങ്ങളുടെ കൂടെ രാത്രി 12 മണി 1 മണി വരെ ഞങ്ങളുടെ കൂടെ നിന്ന ഒരുപാട് സുഹൃത്തുക്കളെ കൂട്ടത്തിലുണ്ട് അക്ഷയുടെ നേതൃത്വത്തില്. അപ്പോ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുക, നിങ്ങളോട് എല്ലാവരും നന്ദി പറയുക, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. അപ്പോ ഈ പറയുന്ന ഒരു അവസ്ഥ ഇനി വേറൊരു ചെറിയ സിനിമ ഒക്കെ ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പോ അറ്റ്ലീസ്റ്റ് നമ്മള് ഇപ്പൊ ഞാൻ 10-65 സിനിമകൾ അഭിനയിച്ച ഒരാളാണ്. അപ്പൊ നമ്മളുടെ അത്രയും കൂടി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ അഭിനയിക്കുന്ന സിനിമകളും കുഞ്ഞു സിനിമകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഒരു സിനിമ നല്ല സിനിമയാണെങ്കിൽ, ആ സിനിമ വിജയം ഡിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള വഴികൾ ഉണ്ടാവണം. നമ്മൾക്ക് സന്തോഷിച്ച ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ ഇനി വേറൊരാൾക്കും ഉണ്ടാകരുത് എന്ന് പറയുന്ന ഒരു 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 അവസ്ഥയും കൂടി ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഞാൻ മൈക്ക് രഞ്ജിത്തിന് കൊടുക്കാം. നമസ്കാരം. ഒരുപാട് വർഷങ്ങളെടുത്ത്
ഒരുപാട് കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് പറഞ്ഞത് സോമൻ്റെ പിതാവ്. അത് ഇനി മലയാള സിനിമയിൽ കേൾക്കാത്തതായിട്ട് ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. ഈ സിനിമ അതായത് പുരോഗതിപ്പെട്ട എല്ലാവരുടെ അടുത്തൊക്കെ പോയി അവസാനം നമ്മൾ ലോകത്തിൻ്റെ ആ രീതിയിൽ പരിപാടിയെ കോണേ. എന്നിട്ട് ആ ഒരു സിനിമ ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വന്നെന്ന് തോന്നിയപ്പോഴത്തേക്കും എനിക്ക് നമുക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കാണാൻ പറ്റിയൊരു അതായത് സ്കൂളിലെ നല്ല മെസ്സേജ് ഫുൾ സാധനങ്ങളും അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു സാധനമാണ്. അത് ഒരു ഫാമിലി എൻ്റർടൈനാണ്, നമുക്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ തീർച്ചയായിട്ടും ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് അത്. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ ചെറുപ്പം മുതൽ ഓരോ സിനിമകൾ കാണുന്നതാണല്ലോ. പക്ഷേ അന്ന് കണ്ട് കൈയടിച്ച ഒരുപാട് സിനിമകളുടെയൊക്കെ ഒരു ചെറിയ പാറ്റേണാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ ആ ഒരു പാറ്റേൺ ഇന്നും ഓഡിയൻസ് സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റിവ്യൂസുകൾ. എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് തുണിക്കടയിൽ പോയി തോപ്പുംപടിയിൽ ഒരു തുണി മേടിക്കാൻ വേണ്ടി ക്ലോത്ത് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവിടെ ലേഡീസ് സെയിൽസ് ഗേൾസ് ഇരുന്ന് പറയുന്ന കേട്ട് സോമൻ്റെ കൃതാവ് നല്ല പടമാണ്. അത് പുള്ളി അപ്പം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള മൗത്ത് പബ്ലിസിറ്റികളിലൂടെ ഈ പടം പഠിച്ച് കയറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്നാലും അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു സപ്പോർട്ടും നിങ്ങളുടെ സപ്പോർട്ടും വേണം. എന്നാലേ ഈ സാധനം ഇതിനൊരു ജീവൻ കിട്ടും. നമ്മള് എത്ര നന്നായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അത് ആൾക്കാർ അറിയണല്ലോ, എന്നാലേ അവര് വന്ന് കാണേം. ഇപ്പൊ വിനി 10-65 സിനിമ ചെയ്ത ആളാണ്, ഞാനൊക്കെ ഒരു തുടക്കക്കാരിയാണ്. അപ്പൊ നമ്മളെ പെർഫോമൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ എന്താണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ നന്നാവുന്നുണ്ടോ, ഇതൊക്കെ അറിയണമെങ്കിൽ ആൾക്കാർ സിനിമ കാണണം. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ഇത് അറിയില്ല. അപ്പൊ എല്ലാവരും വിളിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വിളിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നല്ല സിനിമയാണല്ലോ എന്താ പ്രൊമോഷൻ ഇല്ലാത്തത്, നല്ല സിനിമയാണല്ലോ എന്താ പ്രൊമോഷൻ ഇല്ലാത്തതെന്നാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് അമ്മയൊക്കെ ഷൊർണൂരുള്ള ആളാണ്. അപ്പം എസ്പെഷ്യലി ഈ വയലൻസ് അങ്ങനത്തെ സിനിമകളൊക്കെ കാരണം തിയേറ്ററിൽ പോകാൻ മടിച്ചു നിൽക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഫാമിലി മൂവി ആയിട്ട് ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ടായിട്ട് എന്താ പോസ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്തത്, ഒന്നും കാണുന്നില്ലല്ലോ, എവിടെയുള്ളതെന്നൊക്കെ നോക്കുന്നത് ബുക്ക് മൈ ഷോയിൽ എടുത്ത് സ്ഥലം നോക്കിയൊക്കെയാണ് എവിടെയാണ് സിനിമ ഉള്ളത് എന്നൊക്കെ അറിയുന്നത്. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര വേദനാജനകമാണ്. കാരണം നമ്മൾ നല്ല കോണ്ടന്റ് ആണ് മലയാള സിനിമയ്ക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ഇത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടതാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തന്ന ഒരു ഫീഡ്ബാക്കും അങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ 2-3 തവണ സിനിമ കണ്ടു. 2-3 തവണയും പ്രേക്ഷകരെല്ലാവരും ഓരോ കൗണ്ടേഴ്സിനും, അത് എസ്പെഷ്യലി രോഹിത്തിനെ പറയണം, കാരണം ഞങ്ങൾ സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും നന്നായിട്ട് ഇത് വർക്ക് ആവുമെന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പക്ഷേ രോഹിത് അത് കൃത്യമായിട്ട് എന്താണ് ഓഡിയൻസിന് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനെ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ചിരികൾ വീഴുന്ന സ്ഥലത്ത് ഞാൻ 2-3 തവണയും കണ്ടപ്പോഴും അത് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇത് ആളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഇനി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ വളരാൻ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെ ഒരു സിനിമ OTTയിൽ വന്നു കഴിഞ്ഞിട്ട്, എനിക്ക് മുന്നേ ഉള്ളൊരു സിനിമയിൽ ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. OTTയിൽ വന്നു കഴിയുമ്പോൾ ഞാനിങ്ങനെ ട്രെയിൻ പോലെയാണ് സ്റ്റേറ്റസ് ഇട്ടുകൊണ്ടിരുന്നത്, എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര വിഷമമാണ്, കാരണം ബിക്കോസ് ഒരു OTT പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്ത് അത് പേ ചെയ്ത് കാണാത്ത എത്രയോ ആൾക്കാരുണ്ട് കേരളത്തിൽ. അവരെ മാത്രം OTTനെ ഡിപ്പെൻഡ് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് സിനിമ ചെയ്യുന്നത്, എല്ലാവരും കാണണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് വളരെ വിഷമകരമാണ്, ഇങ്ങനെ ഒരു സിനിമയെ കൈവിട്ട് കളയുന്നത് വളരെ വിഷമമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി മൗത്ത് പബ്ലിസിറ്റിയിൽ കുറെ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നുണ്ട്. ഇന്ന് നോക്കുമ്പോൾ നമുക്ക് കൊച്ചിയിലൊക്കെയുള്ള കുറെ തിയേറ്റേഴ്സ് ധാരാളം ആൾക്കാർ വന്ന് ബുക്ക് ചെയ്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മെട്രോ സിറ്റീസ് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ആൾക്കാർ ഇങ്ങനൊരു സിനിമ ഉണ്ട് എന്നറിയണം. ഇതിൻ്റെ ട്രെയിലറൊക്കെ വളരെ ഹിറ്റായിട്ടുള്ള ട്രെയിലറാണ്, ഇന്ന ഡേ തന്നെ അത്രയും 1 മില്യൺ ഒക്കെ ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് എവിടെ വരുന്നു, എന്ന് വരുന്നു, ഏത് തിയേറ്ററിലാണ് ഇതൊക്കെ അറിയിക്കണേ ഡെഫിനറ്റ്ലി പോസ്റ്റേഴ്സ് വേണം. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്കും സത്യത്തിൽ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇനി ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഉണ്ടാവരുത്.
ഒരിക്കലും ഞാൻ ഒരു കുഞ്ഞു സിനിമ എന്ന് പറയുന്നില്ല, ബിക്കോസ് എല്ലാ സിനിമയുടെയും എഫേർട്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമ്മളെല്ലാവരും വർക്ക് ചെയ്യേണ്ടതും അതിന് കൊടുക്കേണ്ട കമ്മിറ്റ്മെൻറ്റും ഒക്കെ സെയിമാണ്. അപ്പം ആ സിനിമയ്ക്ക് അർഹിക്കുന്ന പോലെയുള്ള ഒരു പ്രൊമോഷൻ കിട്ടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഇനി ആൾക്കാർ അറിഞ്ഞ് കണ്ടു തുടങ്ങിയാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷം. പിന്നെ ഡെഫിനറ്റ്ലി വിനയ് പറഞ്ഞ പോലെ എല്ലാ സമയത്തും നിങ്ങൾ അവൈലബിൾ ആയിരുന്നു, ഓൺലൈൻ മീഡിയയിലുള്ള ആൾക്കാർ അവൈലബിൾ ആയിരുന്നു. ഓൺലൈൻ പ്രൊമോഷൻ കാരണമാണ് ഇപ്പം ഈ കൊച്ചിയിൽ ഇത്ര ആൾക്കാർ വന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ നമ്മൾ അത്രയും സക്സസ്ഫുൾ ആയി ചെയ്തു എന്നൊക്കെ പറയുന്നത്. അതിന് നിങ്ങളോട് നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു. നമസ്കാരം. ഇവർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ, ഞാൻ ആക്ച്വലി എൻ്റെ വീട് പാലക്കാടാണ്. ഞാൻ ഇന്നലെ ഞാൻ രോഹിതിനെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു, ഞാൻ പാലക്കാട് ഒരു തിയേറ്ററിൽ ഇന്നലെ ഈവനിങ് ഷോയ്ക്ക് എന്താണ് നോക്കാൻ വേണ്ടി പോയിരുന്നു. അവിടെയുള്ള കണ്ടിറങ്ങിയ ആൾക്കാരിൻ്റെ എണ്ണം കുറവാണ്, പക്ഷേ ഇറങ്ങിയ എല്ലാവരും ഇതൊരു നല്ല സിനിമയാണ്, ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് ഈ സിനിമ കയറിയത്, അപ്പം ഇതിൻ്റെ പോസ്റ്റേഴ്സൊന്നും കണ്ടില്ല, എന്ത് പറ്റി എന്നൊരു ചോദ്യം ഞാൻ രോഹിതിനോട് ചോദിക്കും. അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് ഞാൻ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഞാൻ തൃശ്ശൂർ ഒരു ഉള്ളേരിയയിൽ ഒരു തിയേറ്ററിൽ ഒരു ഷോ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവിടെയും ആൾക്കാരിൻ്റെ എണ്ണം കുറവാണ്. ആ തിയേറ്ററിൻ്റെ ഓണർ പറയുന്നത് നിങ്ങൾക്കിത് വിനയച്ചേട്ടൻ പറഞ്ഞ പോലെ ഐഡിയൽ സമയമാണ്, പോസ്റ്റേഴ്സിൻ്റെ അഭാവം മാത്രമാണ് ആൾക്കാർ കയറാത്തത്, അപ്പോൾ പോസ്റ്റേഴ്സ് കൊണ്ടുപോവുക, അല്ലെങ്കിൽ പ്രൊമോഷൻ സ്ട്രോങ് ആക്കുക. ഇപ്പം ഈ പറഞ്ഞ പോലെ 7 മണി തൊട്ട് രാത്രി 1 മണി വരെ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് കൊണ്ട് പ്രൊമോഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ കഥ അവർക്ക് അറിയില്ല, ബിക്കോസ് ഈ ഡിജിറ്റൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഇല്ലാത്തൊരു മെജോറിറ്റി ആളുകളുണ്ട് അകത്തുള്ള ഏരിയാസ് നാട്ടും പുറത്ത്. അവർക്ക് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെറ്റീരിയൽസാണ് അവരെ സിനിമയിലോട്ട് സിനിമ തിയേറ്ററിലേക്ക് വരുത്തുന്നത്. അപ്പോൾ അതിൻ്റെ അഭാവം സ്വാഭാവികമായിട്ടും ഡെഫിനറ്റ്ലി അവരെ ബാധിക്കും. അപ്പോൾ ഇതൊരവസ്ഥയാണ്. പിന്നെ ഇതൊരു ഒരു ബിലോ ആവറേജ് സിനിമ അല്ലെങ്കിൽ ഒരു മോശം സിനിമയാണെങ്കിൽ ഇരിക്കുന്നത് തന്നെ തെറ്റാണ്. അതെല്ലാം നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയ ആൾക്കാർ ആരും തന്നെ മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല സിനിമയ്ക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ പോകുന്നത് അല്ലെ ഒരു ഒരു പെയിൻഫുൾ ആയിട്ടൊരു കാര്യമാണല്ലോ. പിന്നെ എന്താ സംഭവിക്കുക എന്നറിയില്ല. നിങ്ങളുടെ ഹെൽപ്പ് അല്ലെങ്കിൽ താങ്ക് യു. പ്രൊമോഷൻ വലിയ ഫാക്ടറാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ തമാശ എന്ന് പറയുന്ന ഒരു സിനിമ, അപ്പം അതിന് എന്നോട് എൻ്റെ ഡയറക്ടർ വരെ പറഞ്ഞ് 1 കോടി 70 ലക്ഷം രൂപ എന്തോ ആയിരുന്നു എൻ്റെ ഒരു ചെലവ്. പക്ഷെ പ്രൊഡ്യൂസർ സ്പെൻഡ് ചെയ്ത് 90 ലക്ഷം രൂപയായിരുന്നു ആ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞാൽ ഒരു കുഞ്ഞു സിനിമയാകുമ്പോൾ എൻ്റെ ആകെയുള്ളൊരു ആശങ്ക, ഇതിപ്പോൾ റോട്ടിൽ പോസ്റ്റർ ഇല്ലായെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമയുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ട് ഞാൻ ഒരാളും അറിയില്ലല്ലോ. അറിയാത്തൊരു നമ്മളൊരു സിനിമയെ കുറിച്ചിട്ട് അറിഞ്ഞില്ല എങ്കിൽ എങ്ങനെ തിയേറ്ററിലേക്ക് എത്തും? അല്ലെങ്കിൽ പറയുന്ന പോലെ പല ലാലേട്ടനോ അല്ലെങ്കിൽ പൃഥ്വിരാജോ അല്ലെങ്കിൽ അങ്ങനെ വലിയ താരങ്ങളുടെ അല്ലെങ്കിൽ വലിയ സംവിധായകരുടെ സിനിമയായിരിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞു സിനിമകൾ വർക്കാണെങ്കിൽ നമുക്ക് പ്രൊമോഷൻ്റെ ഇത് ഒരിക്കലും ഈ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ഒരാളെയും ടാർഗറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാളെ ബ്ലെയിം ചെയ്യാനല്ല. പക്ഷേ ഒരു ഒരു നടൻ എന്നുള്ള തരത്തിൽ ഞാനും അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്നുള്ള തരത്തിൽ ഇദ്ദേഹവും ഒരു എഴുത്തുകാരൻ എന്നുള്ള തരത്തിൽ ഇദ്ദേഹവും അല്ലെങ്കിൽ ഞങ്ങൾ 3-4 പേര് ഒരുപാട് നാളുകളായിട്ട് എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് എവിടെയും കിട്ടാണ്ടാകുമ്പോഴുണ്ടല്ലോ. പിന്നെ മറ്റേത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് ആളുകൾ വിളിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഈ സിനിമ തിയേറ്ററിൽ ഓടേണ്ടതാണല്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നടൻ എന്നുള്ള തരത്തിൽ. ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു സംവിധായക സുഹൃത്തിനോട് വേറൊരാൾ വിളിച്ചിട്ട് എന്നോട് കഥ പറയണം. അപ്പം അവൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിയ സിനിമക്ക് നല്ല അഭിപ്രായം ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേറൊരു തരത്തിലൊരു കമേഴ്ഷ്യൽ ഭയങ്കര പരിപാടിയൊന്നും ആയില്ലെങ്കിൽ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിലേക്ക് ഇപ്പം നല്ല സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഓൺലൈൻ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് മെജോറിറ്റി ആളുകൾ കണ്ട് നമ്മൾ ഈ എടുക്കുന്ന പണിയും അല്ലെങ്കിൽ ഈ സംസാരിക്കുന്നതിൻ്റെ പൊരുളും തന്നെ അത്യന്തം കൂടി സിനിമ വലിയ വിജയമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ പോകുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് തന്നെയാണ്. ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു അത് അവരുടെ ഒരു എന്താ പറയുക ഒരു ജഡ്ജ്മെന്റ് എന്തായിരുന്നു വെച്ചാൽ ഈ സിനിമ ഫസ്റ്റ് ഡേ തന്നെ വീഴും, ഇത് ഫസ്റ്റ് ഡേ തന്നെ ഈ പരിപാടി തീരും, അപ്പോൾ പിന്നെ നമ്മൾ ഇനി അധികം പോസ്റ്റേഴ്സ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഡേ ഇറങ്ങിയ ശേഷം ഇതിനകത്ത് റിവ്യൂസ് ഇത്രയും വന്നപ്പോൾ, അതായത് ഇപ്പോൾ അവരുടെ തന്നെ ആൾക്കാർ അവരുടെ തന്നെ ഏജൻസും ഒക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് അവരുടെ കാൽക്കുലേഷൻസ് തന്നെ ഹാസ് ഗോൺ റോങ്. അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പോസ്റ്റേഴ്സ് ആയാലും ഫ്ലെക്സ് ആയാലും വാട്ട് എവർ അത് ടേക്സ് ടൈം ടു പ്രിൻറ്റ്.
അതായത് ഇത് കുറച്ച് പുറമേക്ക് പോയി ഇത് പ്രിന്റ് ചെയ്ത് എത്തണം. അപ്പോൾ ഇതിപ്പോൾ പ്രശ്നം എന്താ വെച്ചാല് ഇപ്പോഴും ഒരു ഒരു തണുപ്പ് മട്ടിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എഗെയിൻ ഞാൻ പറയുന്നത് പേഴ്സണലി ആരെയും ടാർഗറ്റ് ചെയ്യാനൊന്നുമല്ല, പക്ഷെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ പ്രോജക്റ്റ് ശരിക്കും ഓണ നവംബർ 2021 ഇത് റിലീസാവുന്നത് ഇപ്പോൾ 2023 ആയി. അതായത് 2 ഇയേഴ്സ് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. ഇതിനകത്ത് ഞാൻ വേറെ ജോലിക്കൊന്നും പോയിട്ടൊന്നുമില്ല, ഞാൻ ഈ സിനിമയുടെ പുറകെ തന്നെ ആയിരുന്നു ഫുൾ ടൈം. അപ്പോൾ പലപ്പോഴും ഇത് OTT ബിസിനസ് ആവട്ടെ മറ്റേതാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നിട്ടുണ്ട്. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഒരു പ്രൊഡ്യൂസേഴ്സ് ഇത്രയും പൈസ ചിലവാക്കി ചെയ്യുന്നു, അവർ നമ്മളെ വെച്ച് റിസ്ക് എടുക്കുന്നു. പക്ഷേ അത് റിലീസിൻ്റെ ടൈം ആകുമ്പോൾ അതിന് കൊടുക്കേണ്ട സാധനം കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു നാള് ഒരു സിനിമയ്ക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം അവർ ക്രിയേറ്റ് ചെയ്യേണ്ട അവരുടെ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ കണക്കുകളൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ കറക്റ്റ് ബഡ്ജറ്റിലാണ് ഇത് തീർത്തു കൊടുത്തത്. എത്രയോ സിനിമകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിലൊന്നും നിൽക്കാറില്ല. പറഞ്ഞ ഡേറ്റിൽ നിന്ന് ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ 30 ഡേയ്സ് എന്ന് പറഞ്ഞു, 32-33 ഡേയ്സ് ആണ് മാക്സിമം പോയത്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫൈനൽ ഔട്ട് എത്തിയ ശേഷം ഇത് തിയേറ്ററിൽ വന്ന് ഓക്കെ, ഇപ്പോൾ അങ്ങനത്തെ എറർ ഓഫ് ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഫസ്റ്റ് ഡേ വന്നാൽ പോലും അതിന് റെക്ടിഫൈ ചെയ്യണമല്ലോ. മെഷേഴ്സ് യു ഹാവ് ടു ടേക്ക് മെഷേഴ്സ് ടു യുനോ ടു പ്രൊമോട്ട് ദ ഫിലിം. അപ്പോൾ അത് നടക്കുന്നില്ല. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ചാൽ പലരും റിവ്യൂസ് ഒക്കെ ഓൺലൈൻ നല്ലോണം വരുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് ഈ സിനിമ എന്തുകൊണ്ടൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ സിനി ഫൈലൊക്കെ നമ്മൾ പോസ്റ്റ് ഇട്ട സമയത്ത് അതാണ് അവർ പറയുന്നത്, പടം നല്ലതാണ് പക്ഷെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യാത്ത പടത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഇത് ഞങ്ങൾ ഈ ഒരു പ്രഷർ നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിലേക്ക് നമ്മളത് കൊടുത്തില്ലെങ്കിൽ അവരത് മിക്കവാറും വീണ്ടും ഇത് ആ ഇതിൽ പോവും. അതായത് ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ ആറ്റിറ്റ്യൂഡ് തന്നെ അവർ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ വി ആർ ഫോഴ്സ് ടു യുനോ കം ഹിയർ ആൻഡ് സേ ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അത് വേറെ നിർത്തിയില്ല, അതുകൊണ്ടാണ് അത് വന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിലൂടെയെങ്കിലും അവരതൊന്നൊന്ന് ഒന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഈ പറയുന്ന പോലെ ഇത് മറ്റേ ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ഏറ്റവും മറ്റേ കമ്പാരിറ്റീവ് പുതിയ ആളുകളൊന്നുമല്ല. ഒരു പക്ഷേ നമ്മളുടെ ഏജ് എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും ശക്തരായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് മനസ്സുകൊണ്ട് തന്നെ വളരെ അടുപ്പവും വളരെ സ്നേഹവും നമ്മൾ മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ ഉള്ള, എനിക്ക് ഭയങ്കര പേഴ്സണലി മനസ്സോട് കണക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ വരെ നമ്മൾ വളരെ ഇപ്പോഴും വളരെ സ്നേഹത്തോടുകൂടി ഇപ്പൊ പെരുമാറുന്ന, നമ്മളെയൊക്കെ സ്വന്തം മക്കളെയൊക്കെ പോലെ കാണുന്ന, സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു സിനിമ ഉണ്ടാകുമ്പോൾ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള, ഞാൻ വിശ്വസിക്കുന്നത് ഒരു പ്രൊഡ്യൂസർ വന്നാൽ മാത്രമേ ഒരു സിനിമ ഉണ്ടാവുള്ളൂ. രഞ്ജിത്ത് എത്ര വലിയ തിരക്കഥ എഴുതി വെച്ചിട്ടോ, അല്ലെങ്കിൽ രോഹിത്ത് എത്ര വലിയ സംവിധായകനാണെങ്കിലോ, ഞാൻ എത്ര വലിയ നടനാണെങ്കിലും കാര്യമില്ല, ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഓക്കെ നമുക്ക് പടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ ഇപ്പൊ നമ്മളൊരു കഴിഞ്ഞ 15 ദിവസം ഈ സിനിമയുടെ പുറകെ ഓടുന്നതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്, ഈ സിനിമക്ക് വേണ്ടി ഇത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ പൈസ ഇദ്ദേഹത്തിന് തിരികെ കിട്ടിയാൽ മാത്രമേ നമുക്ക് വേറൊരു ഇന്നിങ്സ് ഉള്ളൂ. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്നത് ഇപ്പോഴും മറ്റേ പറയുന്ന പോലെ പ്രൊഡ്യൂസർ സേഫ് ആകുക എന്നുള്ളതാണ്. കാര്യം ഈ സിനിമ തിയേറ്ററിൽ വർക്കായി കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെ പൈസ കിട്ടും, അല്ലെങ്കിൽ ഈ സിനിമ ഇത്രത്തോളം നല്ല റിവ്യൂ വന്ന്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം OTT പ്ലാറ്റ്ഫോമിൽ സിനിമ വരുള്ളൂ. ഏതെങ്കിലും ഒരു തല്ലിപ്പുള്ള പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഒരാളും കാണില്ല. വല്ല ആമസോണോ അല്ലെങ്കിൽ സോണി ലൈവ് പോലത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ആളുകൾ കാണുക എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പം നമ്മളിപ്പോഴും ഈ പ്രസ് മീറ്റിൻ്റെ ഉദ്ദേശം തന്നെ ഈ സിനിമ വർക്കാവുക, ഈ സിനിമ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ, ഈ സിനിമക്ക് നല്ലൊരു സാറ്റലൈറ്റ് ബിസിനസ് നടന്നാൽ, ഈ സിനിമക്ക് നല്ലൊരു OTT പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. അപ്പം ഇത് നമ്മളൊരു ബ്ലെയിം ചെയ്യുന്ന പരിപാടിയല്ല, പക്ഷെ നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിപ്പോൾ കൂടുതൽ ആളുകൾ കാണുക, നല്ലൊരു സാറ്റലൈറ്റ് ചാനലിൽ ഈ സിനിമ പോവുക, അല്ലെങ്കിൽ നല്ലൊരു OTT പ്ലാറ്റ്ഫോമിലേക്ക് ഈ സിനിമ എത്തിക്കുക, ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ സിനിമ ശ്രദ്ധിക്കപ്പെടണം, ഏറ്റവും കൂടുതൽ ആളുകൾ സിനിമ കാണണം. അപ്പം ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ പണിയെടുക്കുന്നതും. ഈ പറയുന്ന പോലെ ഒരർത്ഥത്തിൽ നമ്മൾ ഈ സംസാരിക്കുന്നതടക്കം ഈ സിനിമയുടെ ഈ പറയുന്ന സേഫ് ആവുക, അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി തന്നെ നമ്മൾ സംസാരിക്കുന്നത്. ജനറലി അതാണ് സംഭവിക്കുന്നത്. ഞാൻ ഇപ്പോൾ ശരിക്കും ഈ 15 ദിവസം ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകുമായിരുന്നു. എനിക്ക് ഓൾറെഡി ഈ ടൈമിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു താനും. ഞാൻ ആ സിനിമയിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പോൾ 10-15 ദിവസമായി.
ഞങ്ങൾ ഡെയിലി പിരിയുന്നത് രാത്രി ഒരു മണിക്കാണ്. ഞാൻ ഇന്ന് പറയാം, ഞാൻ 10-65 സിനിമ ചെയ്തു, ഇന്ന് വരെ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്ര എഫേർട്ട് എടുത്തിട്ടില്ല. അതും കൊണ്ടിട്ടാണ് എനിക്ക് പ്രശ്നം, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പണിയെടുക്കാത്തൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്നിരിക്കാനോ അങ്ങനെ സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല. ഒരു സിനിമ പൂർണ്ണമായിട്ടും ഒരു പ്രൊഡ്യൂസർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ റോഹിത്ത് പറഞ്ഞ പോലെ ഈ സിനിമ ഷൂട്ട് ചെയ്യപ്പെട്ടത് ഒരു വർഷം മുമ്പാണ്. ഞാൻ ഇന്ന് വരെ അവരെ ഒരു തവണ കൂടി വിളിച്ചിട്ട് സാർ എന്തുകൊണ്ട് പടം റിലീസാക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. കാര്യം അവർ ഇത്ര കോടി രൂപ മുടക്കി നമ്മുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോൾ റിലീസ് ചെയ്യണം, എങ്ങനെ റിലീസ് ചെയ്യണം, അതൊക്കെ അവരുടെ കോളാണ്. അത് ഞാൻ ആരുമല്ല, ഞാൻ ആ സിനിമയിൽ അഭിനയിച്ച ഒരാൾ മാത്രമാണ്. അപ്പോൾ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് ആണ് നമ്മളീ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇല്ലടോ ഈ പറയുന്ന പോലെ. സാധാരണ സംഭവിക്കുന്ന അതാണ്, നടന്മാർ പ്രൊമോട്ട് ചെയ്യാൻ വരില്ല, അല്ലെങ്കിൽ അവരത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിന്റെ പരാതിയാണ്. ഇവിടെ ഇപ്പോൾ ഉൾട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം സത്യം ഞാൻ പറയാമല്ലോ, എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു കുഞ്ഞു സിനിമ ഇത്രത്തോളം ഒപ്പീനിയൻ ഉണ്ടാക്കുക ഭയങ്കര ടഫാണ്. ഞാൻ മനസ്സിൽ നിന്ന് പറയണം, ഇപ്പൊ തമാശ കഴിഞ്ഞതിന് ശേഷം തമാശയിൽ നമുക്ക് ഒരുപാട് വലിയ പേരുകൾ ഉണ്ടായിരുന്നു. സമീർ താഹർ, ഷൈജു ഖാലിദ്, ചെമ്പൻ വിനോദലി, ജോജോസ് പല്ലിശ്ശേരി, നാല് പേരാണ് പടം പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ വലിയ പേരുകൾ ഉണ്ടായിരുന്നു. അതുകൂടാണ് അവരുടെ ഒരു പ്രൊമോഷൻ പ്ലാൻ, ഒരു കേരളത്തിലെ ഒരു മുക്കോ മൂലം ഉണ്ടായില്ല വലിയ ഫ്ലെക്സ് ഇല്ലാത്ത തമാശയിലുള്ള. അപ്പൊ അതിനുശേഷം എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഒരു ആളുകൾ കാണേണ്ട സിനിമയാണ്. നമുക്കിത് എങ്ങനെ അറിയാമെന്നറിയാം, നമ്മൾ ഇപ്പൊ നേരത്തെ ശിബില പറഞ്ഞ പോലെ ഞാൻ 3-4 തിയേറ്ററിൽ പോയിരുന്ന പടം കാണുകയുണ്ടായി. അപ്പൊ എന്റെ ഒരു കാൽക്കുലേഷനിൽ ചുരുങ്ങിയത് 25 സ്ഥലത്ത് ആളുകൾ ഒച്ചത്തിൽ ചിരിച്ചിട്ടുണ്ട്. ഒരുപാട് കയ്യടികൾ ഉണ്ടായിരുന്നു. ഞാൻ കണ്ട 3 തിയേറ്ററിലും സിനിമ കഴിഞ്ഞപ്പോ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചിട്ടാണ് പോയത്. ഇങ്ങനെ റെസ്പോൺസ് ഉള്ള ഒരു സിനിമ എന്നെപ്പോലെ ഒരു സാധാരണ ഒരു ആക്ടറിന് കിട്ടുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമ നശിഞ്ഞു പോകുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടേതല്ലാത്ത കുറ്റം കൊണ്ട്. അപ്പൊ അതിന്റെ ഒരു ദുഃഖം ഷെയർ ചെയ്യുന്നതാണ്, അല്ലാണ്ട് ഈ പറയുന്ന പോലെ. അപ്പൊ അത് ഭയങ്കര ടഫാണ്, പ്രത്യേകിച്ച് ഒരു കുഞ്ഞു സിനിമ ഈ തരത്തിൽ ആളുകളെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുഞ്ഞു സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം താഴ്ചയുണ്ട്. അതൊരു വലിയൊരു ഡയറക്ടറിന്റെ പടമല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു സ്റ്റാറിന്റെ കൂടെയല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ. ഇപ്പൊ ചില ഓൺലൈൻ മറ്റേ പോസ്റ്റിന്റെ അടിയിലൊക്കെ ആണ് ചേട്ടാ എന്തിനാണ് ഏട്ടാ ഈ വെള്ളിയാഴ്ച പടം ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇവരൊക്കെ വിചാരിച്ചത് വെള്ളിയാഴ്ച പടം എന്നുള്ളതായിരുന്നു. ഞാൻ ഇടയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ഈടെ അവിടെ എന്തോ ആണ് ഞാൻ വെള്ളിയാഴ്ച പടം ചെയ്തുകൊണ്ടിരിക്കാന്ന് പറയും. അതായത് EMI അടക്കാൻ വേണ്ടിയിട്ടുള്ള പോലത്തെ ഒരു സിനിമ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികള്. അപ്പൊ അത് ഈ പറയുന്ന പോലെ ഇത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്ര പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയിട്ട് ഒരു സിനിമ എന്തുകൊണ്ട് വെക്കാവുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പൈസ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു മിനിമം ബജറ്റിൽ പ്രൊമോട്ട് ചെയ്യാവുന്ന ഹൈറ്റ് നമ്മൾ അതിന്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ഇത് പരാതിപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് അങ്ങനെ ഇതിനെടുക്കുന്നില്ല. നമ്മൾ ഒരാൾക്ക് എതിരല്ല പറയുന്നത്, ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് നമ്മൾ ബ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ നമ്മളൊരു സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോഴും ഈ പറയുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും എനിക്ക് മനസ്സുണ്ട്. ഇവര് ഒരു തവണ കൂടി ഇപ്പൊ നമ്മളോട് ഇപ്പോ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു ശമ്പളം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പൈസ തന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഇപ്പം ഇതിന്റെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും നല്ല പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. അത് ഓരോ ദിവസം വന്നിട്ട് നമ്മുടെ വെൽബീയിങ് ചെക്ക് ചെയ്തിരുന്ന ആളുകളാണ്. വിനയ് ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ, ഭക്ഷണം എങ്ങനെയുണ്ട്, താമസം എങ്ങനെയുണ്ട്, അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് ഇതൊരു ക്രിയേറ്റീവ് ഇൻഡിഫറൻസ് ആണ്. നമ്മൾ ഒരു ഞാൻ ഇന്ന് വരെ 65 പടത്തിൽ അഭിനയിച്ചു. ഞാൻ ഇന്ന് വരെ ഒരു വ്യക്തിക്കെതിരെ ഒരു സംഘടനയിലും പരാതിപ്പെടാത്ത ഒരാളാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഇതൊരു ഒരു കൂട്ടായ കലയാണ് സിനിമ, ഒരു കൂട്ടായ കലയാണ്. ഇപ്പൊ എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വരാം, അല്ലെങ്കിൽ വേറൊരാളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വരാം, അതൊക്കെ എൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഞാൻ പരാതിപ്പെടാനൊന്നും പോകുന്നില്ല. ഞാൻ ആകെപ്പോ നിങ്ങൾ ഇത്ര പേര് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതെങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് സിനിമ കാണിക്കാം, ആ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. അതെ, അതിലും വലിയൊരു ദുഃഖം ഒരു നടൻ എന്താടോ, ഏറ്റവും വലിയ ദുഃഖം എന്താണ്, ഒരു സിനിമ നല്ലതല്ലെങ്കിൽ ഷോ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സിനിമ നല്ലതല്ല എന്നിട്ടായിരിക്കുന്നുള്ളത്. സിനിമ നല്ലതായിട്ട് ഷോസ് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ പറയുന്ന ഇവിടെയൊക്കെ ഇപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു തിയേറ്ററിൽ നിന്ന് ഒരു അതിന്റെ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അതായത് ഈ സിനിമ നല്ല സിനിമയാണ്, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടിട്ട്
ഷോസ് ക്യാൻസൽ ആകുന്നുണ്ടെന്ന് പറഞ്ഞു രാവിലേക്കുള്ള. അപ്പൊ ഇത് ഭയങ്കര ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയല്ലേ. സിനിമ നല്ലതല്ല, അല്ലെങ്കിൽ സിനിമ പോട്ടെ, 50% ആളുകൾക്ക് മാത്രം വർക്കാവുന്ന ഒരു സിനിമയാണെങ്കിലും നമ്മളിങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാര്യം 50-50 ആണ് പരിപാടി. പക്ഷെ ഞാനതിൽ വിശ്വസിക്കുന്നത് ഒരു 80% ആളുകൾ ഈ സിനിമ കണ്ടിട്ട് ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മള് ഇപ്പോൾ ലാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഫിലിം മേക്കേഴ്സിന്റെ സിനിമകളോട് ഈ സിനിമയെ കമ്പയർ ചെയ്യുന്നു. ഇപ്പൊ സത്യനന്ദിഗാഡ് എന്ന് പറഞ്ഞ ഏറ്റവും എമിനന്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ എന്റർടൈൻ ചെയ്യിച്ചിട്ടുള്ള ഒരു മഹത്തായ സംവിധായകന്റെ സിനിമ പോലെയാണ് നിങ്ങളുടെ സിനിമ എന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ ജയറാമേണ്ട അപ്പുറത്തൊരു നടന്റെ സിനിമകളെ ഓർമ്മപ്പെടുത്തുന്ന സിനിമയാണെന്ന് ആളുകൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ അത്യന്തികമായിട്ട് ഇതാണ് ഏറ്റവും പെയിൻഫുൾ. ഒരു മിനിമം നമ്പർ ഓഫ് ആളുകൾ ഇല്ലാത്തത് കൊണ്ടിട്ട് ഇപ്പൊ എന്റെ ചേച്ചി ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോ, അതായത് എന്റെ സ്വന്തം ചേച്ചി ഒരു സ്ഥലത്ത് പോയി രാവിലെ എന്തോ ഷോവിന് പോയി കഴിഞ്ഞപ്പോ ആളില്ലാന്നും പറഞ്ഞ് ഷോ ക്യാൻസൽ ആയി. അപ്പൊ അവളെന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ ഇതേപോലെ പണി ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ ഒരു ഒരു നടൻ എന്നുള്ള തരത്തിൽ നമ്മൾ എത്രത്തോളം പെയിൻഫുൾ ആണത്. അപ്പൊ അതിന്റെ ഒരു ഷെയറിങ് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ആരോടും പരാതിയില്ല. അതിനുശേഷം ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് പ്രൊഡ്യൂസർ ആണ്. അതിനുശേഷം അവർ എന്തുകൊണ്ട് അത് ചെയ്തില്ല? കാരണം അത് ചെയ്താൽ ഇനി പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ പടം ഹിറ്റായി, ഇതിൽ വരുന്ന ഇൻകം അവർക്ക് തന്നെയാണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂ, എന്തുകൊണ്ടാണ് ഇത്ര എക്സ്പീരിയൻസ് ആയ പ്രൊഡ്യൂസർ അത് ചെയ്യാത്തത്? ഇത് ചെയ്യാത്തതെന്നല്ല, അവര് എന്നോട് പറഞ്ഞത് അവരത് ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് ഇപ്പോ പുതിയ പോസ്റ്റേഴ്സ്, അവര് പറഞ്ഞത് 10,000 പോസ്റ്റേഴ്സ് അടിക്കാൻ ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ 2 ദിവസം കഴിയും. ഇതെന്താ ഇതിന്റെ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഓൾറെഡി പോസ്റ്റേഴ്സ് ഒന്നും അടിക്കാത്തതുകൊണ്ട് ഈ സിനിമ റിലീസായത് പോലും ആർക്കും അറിയില്ല. മെയിൻ ഇഷ്യൂ എന്താ വെച്ചാൽ, ഞങ്ങളുടെ കളറിസ്റ്റ് റിലീസിന്റെ തലനാളിൽ ഞാൻ ഒരു ട്രെയിലർ, നമ്മുടെ GCC ട്രെയിലർ കൊടുക്കാനായിട്ട് GCC റിലീസിനൊക്കെ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞോ പണം മാറ്റി വെച്ചു വരും. ഇല്ലല്ലോ, എന്ത് പറ്റി? അല്ല, പോസ്റ്റേഴ്സും കാണാനില്ല, ബുക്ക് മൈഷോലും കാണാനില്ല. അപ്പോ ഇല്ലടോ. അപ്പൊ അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, അതായത് നമ്മുടെ ഓൺ ആൾക്കാർക്ക് പോലും നമ്മുടെ പോസ്റ്റേഴ്സ് കാണുന്നില്ല. അപ്പൊ ഇവര് ഒട്ടിച്ചു എന്ന് പറയുന്നത് 3-4 സ്ഥലത്ത് ഇവർ 4 എണ്ണം 2 എണ്ണം ഒക്കെ ഒട്ടിക്കുന്നുണ്ട്. പേരിന് ഒട്ടിക്കാന്ന് പറയില്ലേ, ജസ്റ്റ് ഞങ്ങൾ ഒട്ടിച്ചു എന്ന് പറയുന്നതിൽ. അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാൽ, പോസിറ്റീവ് റിസൾട്ട് വന്നപ്പോ ഇവരത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇറങ്ങി. പക്ഷെ ഇതെന്താ വെച്ചാല്, ഇത് കേറി വന്ന് ഒട്ടിച്ച് വരുമ്പോഴേക്കും സിനിമ പലവടി ഹോൾഡ് ഓവർ ആവും. ഇതാണ് ഇതിന്റെ ഇഷ്യൂ. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന് വേണ്ടി മാക്സിമം, ഇപ്പൊ ബേസിക്കലി ഇതൊരു ഫാമിലി ഓഡിയൻസിനെ അപ്പീൽ ചെയ്യുന്ന ഒരു പടമാണ്. അപ്പൊ ഇത് ഫാമിലി ഓഡിയൻസ് 3 രീതിയിൽ, 3 പ്ലാറ്റ്ഫോമിലാണ് അവർ ശ്രദ്ധിക്കുക. ഒന്ന് പേപ്പർ, ന്യൂസ് പേപ്പേഴ്സ് വഴി, പിന്നെ TV ടെലിവിഷൻ ചാനൽ, പിന്നെ ന്യൂസ് മീഡിയ, അതായത് ഈ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം മീഡിയ ഉണ്ടല്ലോ, ഏഷ്യാനെറ്റ്, മനോരമ, അങ്ങനത്തെ ഒരു ചാനൽ വഴി, പിന്നെ ബേസിക്കലി പോസ്റ്റേഴ്സ് ഫ്ലെക്സ് ഇതിൽ. ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മൾ എപ്പോഴും ഒരു ടൈറ്റിൽ രജിസ്റ്റർ ആവുന്ന എപ്പോഴാണ്, നമ്മളൊരു സ്ഥലത്തേക്ക് തിങ്കളാഴ്ച ഇറങ്ങുന്ന സമയത്ത് ഒരു പോസ്റ്റർ കാണും. അപ്പൊ അവിടെ സോമന്റെ കഥാവെന്ന് കാണും. ചിലപ്പോൾ അതാരും ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ തിരിച്ച് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും ഇത് കാണും. ഇങ്ങനെ ഒരു റിലീസിന് 3-4 ദിവസം മുമ്പ് ഇത് പാസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഓക്കെ സോമന്റെ കഥാവ് എന്നൊരു സിനിമ വരുന്നുണ്ട്, കൃതാവ് വെച്ച് പിന്നെ ഈ ഫോട്ടിന്റെ ഒരു പടം. ആ സമയത്ത് ഇപ്പൊ ഒരു വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ, വീക്കെൻഡ് ഒക്കെ ആവുന്ന സമയത്ത് ഇത് ഒരു റിവ്യൂ യൂട്യൂബിലോ മറ്റേലൊക്കെ വരുന്ന സമയത്ത് ഇത് ഗ്രാസ്പി ബ്രെയിനിന്റെ സിമുലേഷൻ ഇങ്ങനെയാണ്. നമ്മൾ ഹൈ IQ ഉള്ള ആൾക്കാരല്ല ഇവിടെ എല്ലാവരും, നമ്മളടക്കം ഉള്ളവരും, നമ്മൾ നോർമൽ IQ ഉള്ള ആൾക്കാർ. അപ്പൊ ഇത് ടേക്ക് ടൈം ടു രജിസ്റ്റർ. അപ്പൊ ഈ റിവ്യൂ വരുന്ന സമയത്ത് ഇത് ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കണം. രജിസ്റ്റർ ആവണമെങ്കിൽ ഈ സിനിമ ഉണ്ടെന്ന് അറിയണം. പ്രൊമോഷന്റെ ഇതെന്താണ്, സിനിമ നല്ലതാണെന്ന് അറിയണമെങ്കിൽ ആദ്യം സിനിമ ഉണ്ടെന്ന് അറിയണം. ഈ സിനിമ ഉണ്ടെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ എന്താണ് പോസ്റ്റർ റിലീസ് ചെയ്യാത്ത, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കാത്ത എന്നൊക്കെ ചോദിക്കേണ്ടത്. അവരോട് റിലീസിംഗ് വീക്കിൽ രോഹിത്തെ ഇത് എന്തായാലും കേറും നിറയും എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്താ പ്രശ്നം, അവരത് ചെയ്തില്ല, നിറച്ചില്ല. അപ്പൊ എനിക്കിപ്പോ എന്റെ ഒരു പേടി എന്താ വെച്ചാൽ, ഇതിപ്പോ സൺഡേ ആയി, ഇനിയിപ്പോ നാളെയും കൂടെ കഴിഞ്ഞ് നാളെ രാവിലെ ഇത് എത്തിയിട്ടില്ലെങ്കിൽ ഇത് മിക്കവാറും നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നതാണ്. അത് ഹോൾഡ് ഓവർ ആയി പിന്നെ നമുക്കത് തിയേറ്റേഴ്സിനോട് വീണ്ടും അത് കളിക്കാൻ പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ആരും ഇതെന്നറിയാം, ഇതിനൊരു ആന്റിസിപ്പേഷൻ നമ്മൾ ഉണ്ടാക്കണമായിരുന്നു. ഒരു സിനിമയ്ക്ക് എപ്പോഴും റിലീസിന് മുമ്പ് ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടാക്കണം, അതായത് ഇന്നൊരു സിനിമ വരുന്നു, ഇത് തമാശ പോലത്തെ സിനിമയെക്കാളും അല്ലെങ്കിൽ അതുപോലെ ഒരു സിനിമയാണ് എന്ന് പ്രേക്ഷകരോട് നമ്മൾ അവകാശവാദങ്ങൾ ഉന്നയിക്കും.
അത് എന്നിട്ട് അതിന്റെ വിധി നിർണ്ണയിക്കുന്ന ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേയിൽ ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഇത് ഫീഡ്ബാക്ക് ഉണ്ടോ ഇല്ലയെന്ന് നിർണ്ണയിക്കുന്ന ബലത്തിലാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റിലാണ് ഈ വീക്കെൻഡിൽ ആൾ കയറുന്നത്. വൺസ് ഈ ഒരു എന്താ പറയുക, ഇപ്പൊ വേർഡ് ഓഫ് മൗത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഒരു സെർട്ടൺ സെക്ഷൻ ഓഫ് ഓഡിയൻസിലേക്ക് ഇത് ഒരു ത്രെഷോൾഡ് ലെവലിൽ എത്തിയാൽ മാത്രമേ ഇത് വേർഡ് ഓഫ് മൗത്ത് വർക്കാവുള്ളൂ. അതായത് ഇപ്പോൾ തമാശയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു 9 ടൺ TNT ഉണ്ടെങ്കിൽ പൊട്ടില്ല, 10 ടൺ TNT ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബോംബ് പൊട്ടുള്ളൂ. അപ്പോൾ ആ ത്രഷോൾഡ് ലെവൽ എത്തണമെങ്കിൽ ഇത്ര ഓഡിയൻസിലേക്ക് ആദ്യം ഇത് എത്തണം, എന്നാലേ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ പ്രശ്നം വെച്ചാൽ എല്ലാ തിയേറ്റേഴ്സിലും ഫസ്റ്റ് ഡേ റിലീസ് വന്നപ്പോൾ ഇങ്ങനെ ഫീഡ്ബാക്ക് വന്നു. ഞങ്ങൾ ആ സമയത്ത് ഫുൾ ടൈം ഓൺലൈൻ പ്രൊമോഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടായിരുന്നു, ഈ പറഞ്ഞ പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, എസ്പെഷ്യലി ഞാൻ വിചാരിച്ചു, ഓക്കെ ഞങ്ങൾ ഓൺലൈൻ രീതിയിൽ ഓൺലൈൻ പ്രൊമോഷൻ എത്തുന്ന സമയത്ത് ഓഫ്ലൈൻ പരിപാടി അതിനൊപ്പം എത്തും എന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ഫലത്തിൽ ഓരോ തിയേറ്ററിലും 25-30 പേര് വെച്ചൊക്കെ എഴുതുന്നത്. അപ്പൊ ഇവർക്ക് തന്നെ ഏജൻസി വഴിയൊക്കെ പല സ്ഥലത്ത് കോട്ടയത്തിനും ട്രിവാൻഡ്രത്തിനും വന്നത്, സാറേ പടം നല്ലതാണ്, എല്ലാവരും കൈയടിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട്, പക്ഷെ 10-35 പേരൊക്കെ വരുന്നുള്ളൂ എന്ന് പറയും. ഇതിന്റെ ഇഷ്യൂ എന്താ വെച്ചാല് ഇത് നമ്മൾ അവരെ പോസ്റ്റേഴ്സും മറ്റേതൊന്നും പ്രൊമോട്ട് ചെയ്യാതിരുന്നുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പൊ അവരിപ്പോ എന്നോട് പറഞ്ഞ് ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഇറ്റ്സ് വർക്കിംഗ്. അപ്പൊ ഞാനത് പറയുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു തണുപ്പ് വട്ടാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവരത് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് അത് ഇനി അവർ അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു കോൾഡ് എന്താണ് കോൾഡ് ഷോൾഡേഴ്സ് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ സിനിമ പിന്നെ ഇതിനു വേണ്ടി സംസാരിക്കുകയും പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാമെന്ന് വിചാരിച്ചു. എഗൈൻ ഐ എം ടെല്ലിംഗ് ഒരു പേഴ്സണലി ഒരു ഇതിൽ ഈ പറഞ്ഞ പോലെ എല്ലാ സപ്പോർട്ടും തന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയായിരുന്നു, പക്ഷെ റിലീസിന്റെ ഭാഗമായപ്പോൾ ഇവർക്ക് എന്തോ സംതിങ് എന്താ പറയുക ഒരു ഫ്ലിപ്ഡ് എന്ന് പറയുക, ഫ്ലിപ്പ് ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് വന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് വിനയ് പറഞ്ഞ പോലെ നിങ്ങളോട് നന്ദി പറയാം, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് ഈ പടം ഇപ്പോഴും അത് എവിടെയെങ്കിലൊക്കെ നിൽക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എറണാകുളത്തൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാർ വേർഡ് ഓഫ് മൗത്തിൽ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് മറ്റേ ഇപ്പോൾ ഈ സെമി അർബൻ റൂറൽ ഏരിയാസിലൊക്കെ ഓൺലൈൻ പ്രൊമോഷൻ കൊണ്ട് മാത്രം അവിടേക്ക് എത്തില്ല, അതിൽ പോസ്റ്റേഴ്സും മറ്റേതും എല്ലാ കാര്യങ്ങളും വേണം. അപ്പൊ അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളോട് ആദ്യം നന്ദി പറയണം, പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലൂടെ അവരെ ഒന്ന് ഫോഴ്സ് ചെയ്യാനും അവരോട് എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് മുതിർന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ ഇത്രയും സപ്പോർട്ട് തന്നിട്ട് നമ്മൾ അവർക്ക് എതിരെ പോകുന്നു എന്നുള്ള സംഗതി വരും, പക്ഷെ എന്നാൽ പോലും ഇത് ആത്യന്തികമായ ഫൈനലി ഈ സിനിമ വർക്ക് ചെയ്ത എല്ലാവർക്കും ഗുണമാണ്, പ്രൊഡ്യൂസേഴ്സ് ഗുണമാണ്, ഇതിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഗുണമാണ്, അഭിനയിച്ച ആൾക്കാർ ഗുണമാണ്. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ സിനിമയിൽ ഒരുപാട് നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സിനെ നമ്മൾ വെച്ച് ചെയ്യുന്നു. കുട്ടനാട്ടിൽ പോയി അവിടുത്തെ ഇപ്പൊ നമ്മുടെ പച്ചക്കറി കടക്കാരന്റെ റോൾ ചെയ്യുന്ന പച്ചക്കറി കടക്കാരൻ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ചായ അടിക്കുന്ന ആളെന്നെ അവിടെ ചായ കടക്കാരനായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തത്. അപ്പൊ അത്രയും കുട്ടനാട്ടിലെ ഓരോ ആൾക്കാരും അവരവരുടെയും കൂടെ ഒരു പ്രതീക്ഷയാണ് ഈ പടം. അപ്പൊ അവരൊക്കെ കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഈ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഇപ്പോ ചങ്ങനാശ്ശേരിയിൽ റിലീസ് ചെയ്തത് ഈ സൺഡേ ആകുമ്പോഴേക്കും തന്നെ അവിടെ 2 ഷോയൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം ആൾക്കാർ അവരെന്നെ ചോദിക്കാൻ എന്നെ വിളിച്ച് ചോദിച്ചു, സാറെ ഇത് ഇറങ്ങിയെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കണം ആ ഏരിയയിൽ ഒട്ടും പോയിട്ടില്ല. ഇതിപ്പോ നമ്മൾ ഈ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സുകളിലൂടെ മാത്രം ഒട്ടിക്കും, അവരുടെ വീടിന്റെ അടുത്ത് ഒട്ടിക്കും, അവർ കുറച്ച് റൂറൽ ഏരിയസ് പോയി ഒന്നും ഉണ്ടാവില്ല. അതായത് അങ്ങനത്തെ പരിപാടി പോലെ ആകുന്നുണ്ടോ എനിക്കൊരു സംശയം. അപ്പൊ ഇനി ഇതിനു വേണ്ടി ഇനി വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല, നൗ ഓർ നെവർ ഇറ്റ്സ് ടൈം ടു ആക്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇതൊക്കെ ഞാൻ വിവരിക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒഫീഷ്യലി ഒന്നും ആയിട്ടായി പറഞ്ഞിട്ടില്ല. ഇല്ല, അത് സീരിയസ് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം ഇതിനെ പറ്റി ഭയങ്കര ഞങ്ങൾ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് അഗൈൻ ഐ തിങ്ക് ഇതിന്റെ ബിസിനസ് ലെവലിൽ അത് അത്രയും അവർക്ക് മേ ബി ദേ മേ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ അവർ കോൺഫിഡൻ്റ് ആയിരുന്നു, എന്നോട് പറഞ്ഞു നമുക്ക് റിലീസ് ചെയ്യാം, നമുക്ക് റിലീസ് ചെയ്ത് ഇത് അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തും. നമ്മൾ അവർ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരെ അവർ കാണിക്കുമല്ലോ, സിനിമയൊക്കെ കാണിക്കും. അതിൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ ബലത്തിലാണല്ലോ അവർ തീരുമാനിക്കുന്നത് റിലീസിന്ന്. പക്ഷെ ഒന്നുണ്ട്, റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിലീസിൻ്റെ രീതിയിൽ റിലീസ് ചെയ്യാം എന്ന് പ്രോമിസ് ചെയ്തിട്ട്, ഇപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ ഇല്ല ഞങ്ങളൊന്നും ചെയ്ത് ഞങ്ങൾ ചുമ്മാ റിലീസ് ചെയ്യാൻ പറഞ്ഞത്, പ്രോമിസ് ചെയ്ത് ഞങ്ങൾ അത്രയും ഇൻപുട്ടും ഇതിനകത്ത് ചെയ്തിട്ട് ഇനി എല്ലാം പോട്ടെ, ഫസ്റ്റ് ഇയർ റിലീസ് ചെയ്തിട്ട് മോശം അഭിപ്രായമായിരുന്നെങ്കിൽ പോലും ഞങ്ങളത് വിട്ടുണ്ടാവും. പക്ഷേ ഇത് ഇത്രയും റിവ്യൂസ് ഒക്കെ വരുന്ന സ്ഥിതിക്ക് ഇതിനെ കൈവിടുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമകരമായ കാര്യമാണ്. നീ ഒ ടി ടി ബിസിനസ് എന്ന പരിപാടി നടക്കുന്ന വളരെ ചുരുക്കം, 100 സിനിമയാണെങ്കിൽ അതിൽ പറയുന്ന ഒരു 10 സിനിമക്കൊക്കെ ആയിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒ ടി ടി ബിസിനസ്. അത് അല്ലാത്ത 90% സിനിമക്കും അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ബിസിനസ് ഇല്ലാണ്ട് തന്നെയാണ് റിലീസുകൾ നടക്കുകയൊക്കെ ചെയ്യുന്നത്. അതിപ്പോ വളരെ ചെറിയ സിനിമകൾക്ക് കൂടി
അപ്പൊ അതും ഈ പ്രൊമോഷനുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ടായത് എൻ്റെ ഒരു അറിവിലില്ല. ഇതിപ്പോ നമ്മളൊരു ഒരു ഇപ്പൊ അവരോടും അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വളരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ വീട്ടില് നമുക്ക് അച്ഛനോട് തന്നെ വിയോജിപ്പുണ്ടാകുമ്പോൾ നമ്മളതൊരു റിക്വസ്റ്റ് ആണ്. അത് ശരിക്കും ഇതൊരിക്കലും മറ്റേ നിങ്ങൾ ചെയ്ത് ശരിയല്ല എന്നോ അല്ലെങ്കിൽ ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് ഭയങ്കര അൺഫെയർ ആണെന്ന് പറയലല്ല ഇത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സാധനത്തിൽ ഇപ്പൊ എനിക്ക് എന്റെ അച്ഛന് ഒരു പരിപാടിയിൽ വിശ്വാസം ഉണ്ടാവില്ല, എനിക്ക് വേറൊരു വിശ്വാസം ആയിരിക്കും, പക്ഷെ എന്റെ വിശ്വാസമായിരിക്കാൻ ശരി. അപ്പൊ ഞാൻ എന്റെ അച്ഛനോട് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അപ്പൊ ഞാൻ അത് അത്രയും പൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഗ്രൗണ്ടഡ് ആയിട്ട് നിന്ന് തന്നെ നമ്മുടെ സ്നേഹത്തിന്റെ ഭാഷയിലുള്ള ഒരു റിക്വസ്റ്റ് ആണ്. അപ്പൊ ആ റിക്വസ്റ്റ് കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു പരാതിയല്ല, നമുക്ക് ഒരാൾക്കെതിരെയും പരാതിയില്ല, ആരോടും ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല, പക്ഷെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കാൻ ഇത് മുങ്ങിത്താഴുന്നു. അപ്പൊ അതിന് അവസ്ഥ അത് വരുത്താതെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇപ്പൊ ഞങ്ങൾ ദുർബലരാണ്. ഒരു ഒരു സ്റ്റാറല്ല ഒരു ഒരു ഇപ്പോ എന്നെ പോലത്തെ ഒരു ആക്ടറോ അല്ലെങ്കിൽ റോഹിത്തോ അല്ലെങ്കിൽ രഞ്ജിത്തോ അങ്ങനെ ഞങ്ങൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും എമിനന്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ്, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, അവര് നല്ല ശക്തരാണ്. അപ്പൊ അവര് വിചാരിച്ചാൽ അവർക്ക് ഈ സിനിമ ഈ പറയുന്ന ഹോൾഡ് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ഈ സിനിമക്ക് കുറെ കൂടി ലൈഫ് കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. സി അത് എനിക്ക് ഞാൻ കൂടുതൽ അതിലേക്ക് ക്രിട്ടീക്ക് ചെയ്യുന്നില്ല. ഇതിനകത്ത് അങ്ങനത്തെ ഒരു സി ഇത് ഇതന്നെ ഞാൻ തന്നെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് റിയലൈസ് ചെയ്തത് ഫസ്റ്റ് ഡേ വന്നപ്പോഴാണ്. അതായത് ഫസ്റ്റ് ഡേ ഇത് വന്ന ശേഷം റിവ്യൂസ് വന്ന ശേഷം എന്നോട് ഇനി നമുക്കിത് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് പറയാനൊക്കെ പറഞ്ഞു പ്ലാൻ. അപ്പം ഞാനാകെ ഞെട്ടിപ്പോയി. അതായത് ഫസ്റ്റ് ഡേ റിലീസ് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഇനി ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള പ്ലാൻ ഞാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ദൻ നത്തിങ്. അപ്പോൾ എനിക്കത് കൃത്യമായി ഞാൻ ഈ എന്താ പറയുക ഡോട്ട്സ് എല്ലാം കൂടെ എന്താ പറയുക ആഡ് ചെയ്യാന്ന് പറയില്ലേ, അതായത് ഫിൽ ഐ മീൻ നമ്മൾ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയണ പോലെ. അപ്പോൾ ഈ പോസ്റ്റ് ഒട്ടിക്കാത്തതിൻ്റെയും മറ്റേൻ്റെ ഒക്കെ പുറകിൽ ഇതായിരുന്നു എന്നുള്ളത് ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്തത്. അപ്പോൾ ഇത് ഒന്നുണ്ട്, ഇപ്പോൾ അവർ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇതിനെപ്പറ്റി ഓക്കെ ഇങ്ങനെയാണ് ഞങ്ങളത് അപ്രോച്ച് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഇങ്ങനെയാണെന്ന് ശരി ഓക്കെ ഫൈൻ ഫൈൻ വിത്ത്. പക്ഷെ ഇത് ഞങ്ങൾ ഇഷ്ടം പോലെ ഇൻപുട്ട് ചെയ്തു. അതായത് ഞങ്ങൾ ഞാൻ പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്യാറ് നമ്മുടെ സിനിമ വിജയിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇഷ്ടം പോലെ ഇൻപുട്ട് ചെയ്തു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ആ സപ്പോർട്ട് ഇല്ലാതെ വന്നതും സപ്പോർട്ട് തരാൻ കഴിവില്ലാത്ത ആൾക്കാരൊന്നുമല്ല, അവർക്ക് സപ്പോർട്ട് തരാൻ സാധിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വൺ വീക്ക് മുമ്പുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാക്കേണ്ട രീതിയിലൊരു പ്രൊമോഷൻ നടത്തിയിരുന്നെങ്കിൽ ഇത് സ്മൂത്തായിട്ട് ഇത് പോവുമായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇനി ഇറ്റ്സ് അഗെയിൻ ഐ എം ടെല്ലിങ് ഇറ്റ്സ് ടൈം ടു ആക്ട്. ഇനി ഈ ഒരു നിമിഷം നമ്മളിത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരിതന്നെ മുതിർന്നിട്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ അവസാനത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ശ്രമമാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഈ പ്രസ് മീറ്റ്. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഒഫീഷ്യലായിട്ട് ഇപ്പൊ പോയിട്ട് നമ്മൾ കോടതി കേസ് കൊടുക്കാനോ ഇതൊന്നും, ഇതൊരു കൂട്ടായ്മയാണ്. ഇപ്പൊ ഞാൻ ഡയറക്ട് ചെയ്യുന്നു, ഞാൻ ഇത്ര ബഡ്ജറ്റിൽ ചെയ്തു കൊടുക്കും പറഞ്ഞു, ഞാൻ ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. അവരെന്ത് വിശ്വസിച്ചിട്ടാണ് എനിക്ക് ഈ കോടികൾ എനിക്ക് തന്നത്, മീൻസ് ഇത് ചെയ്യാൻ? അതൊരു വിശ്വാസമാണ്, ഓക്കെ ഇയാൾ അത് ചെയ്യും അല്ലെങ്കിൽ ഇയാളുടെ എക്സ്പീരിയൻസിൽ അത് ചെയ്യും. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സിന്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ അവർക്ക് അത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിന് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. മറ്റേ പഴയ സിനിമകളൊക്കെ എടുത്തു നോക്കി അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വിശ്വാസത്തിന് പുറത്ത് ഒരു സിനിമ ചെയ്യുന്നത്, സിനിമ എപ്പോഴും ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഫെഫ്കെ ഉണ്ട് മറ്റ് അസോസിയേഷൻസ് എല്ലാം ഉണ്ട്, പക്ഷെ ഫൈനലി എന്ത് പ്രശ്നം നമ്മൾ പറഞ്ഞാണ് തീർക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ചാനലിലേക്ക് ഒന്നും പോകുന്നതിൽ അർത്ഥമില്ല. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഈ സമയത്ത് നമ്മുടെ നിസ്സഹായ അവസ്ഥ അവരെ ഇതിലൂടെയെങ്കിലും അറിയിക്കുക, അതായത് ഞങ്ങൾ അത്രയും നിസ്സഹായരാണ് എന്നുള്ളത് മീഡിയയുടെ അടുത്ത് വന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് അവരെ അറിയുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് അപ് ടു ദം, അതായത് ഇത്രയും നമുക്ക് പറയാനല്ലേ കഴിയുള്ളൂ.